ലീവിന് നാട്ടിലേക്ക് പോകുമ്പോ കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ മേടിച്ചുകൊണ്ട് പോയി പച്ചക്കറി കേൾക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണും. എങ്കിൽ അടുത്ത പ്രാവശ്യം എന്താ മേടിച്ചോണ്ട് പോകേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ ഈ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വളരെ കൗതുകകരമായി നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വിചാരിക്കും ഭയങ്കര വെറൈറ്റിയാണ് ഒളിക്കാം നാട്ടിൽ ചെല്ലുമ്പോൾ. പക്ഷേ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്താ വേണ്ടത്? ഇങ്ങനെ ഒരു വരുന്ന ഒഴിക്കുക, ഇങ്ങനെ സോഡയോ വെള്ളമോ ഒഴിക്കുക, ഇങ്ങനെ മോന്ത് അടിപൊളി നല്ല കൊടുത്തോളി ഇതാണ് അവർക്ക്. പക്ഷേ അങ്ങനെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളൊന്നും മേടിച്ചോണ്ട് പോകേണ്ടത് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അല്ല. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ടോട്ടൽ 6 സ്പിരിറ്റ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കള്ളുടിക്കുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 6 ഐറ്റംസേ ഉള്ളൂ. അപ്പൊ ബ്രാൻഡി, വിസ്കി, റം, വോഡ്ക, ജിൻ, ടെക്കില, ഈ 6 ഐറ്റംസ് മാത്രമേ നിങ്ങൾ നോക്കാവൂ. ഈ 6 ഐറ്റത്തിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്താ ഇഷ്ടം അത് മാത്രം നിങ്ങൾ നോക്കുക. അതിൽ നിന്നുള്ള വെറൈറ്റീസ് മാത്രം കണ്ടെത്തിയാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നിലേക്കും പോകരുത്. അതിൻ്റെയൊക്കെ പേരാണ് ലിക്കേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ലിക്കർ എന്ന് പറയുന്നത്. ഓക്കെ, വിസ്കി എന്ന് പറയുമ്പോൾ അതിലുള്ള വേരിയേഷൻസ് ആണ് നമുക്ക്. സ്കോച്ച് ഉണ്ട്, അമേരിക്കൻ വിസ്കീസ് ഉണ്ട്, കനേഡിയൻ, ഐറിഷ്, ഇങ്ങനത്തെ വിസ്കീസ് ഉണ്ട്. അപ്പോൾ സ്കോച്ചാണ് കൂടുതലും നമ്മളെ നാട്ടിൽ അതിങ്ങനെ അടിച്ചോടാൻ അടിപൊളി അളിയ എന്ന് പറയുന്ന സെറ്റപ്പിന് ഉള്ള സാധനം സ്കോച്ചാണ്. പിന്നെ ഉള്ളത് അമേരിക്കൻ വിസ്കി. അമേരിക്കൻ വിസ്കിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു മധുരം ഉണ്ടാവും. നമ്മൾ സോഡ മിക്സ് ചെയ്യുമ്പോഴാണെങ്കിലും വെള്ളം മിക്സ് ചെയ്താലും എന്ത് മിക്സ് ചെയ്താലും അതൊരു മധുരം ഉണ്ടാവും, ചെറിയൊരു മധുരം. അപ്പോൾ പറയും ആ കയ്പില്ല, എന്ത് കൊടുത്താലും കുറ്റം പറയും, മനസ്സിലായി? അപ്പോൾ അതിൽ മാക്സിമം നിങ്ങൾ പിടിക്കേണ്ട സാധനം എന്ന് പറയുന്നത് സ്കോച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്കോച്ചല്ല, ഇതിപ്പോൾ ഇന്ത്യൻ വിസ്കിയാണ്. ഒരു ഉദാഹരണത്തിന് വെച്ചെന്നോ, ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് കയറുന്നു. പിന്നെ ഉള്ളത് നമുക്ക് റമ്മാണ്. റമ്മിൽ നമുക്കുള്ളത് വൈറ്റ് റം ഉണ്ട്, ഡാർക്ക് റം ഉണ്ട്. അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കമ്പനി വേണോ അത് നിങ്ങൾ ചൂസ് ചെയ്യും. പിന്നെ ഉള്ളത് വോഡ്ക. വോഡ്ക പിന്നെ ഫ്ലേവർ മേടിച്ചുകൊണ്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. പ്ലെയിൻ സാധനം നോക്കുക അവർ വോഡ്ക മേടിക്കുക. പിന്നെ ഉള്ളത് നമ്മൾ ജിന്നാണ്. ജിന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് മേടിക്കുക. പിന്നെ ഉള്ളത് ടെക്കില. ടെക്കില നിങ്ങൾ മേടിച്ചുകൊണ്ട് പോകരുത്, കാരണം ഇത് വെള്ളം ഒഴിച്ചൊന്നും സോഡ കുറിച്ച് ഒരു ഗുമ്മ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഇത് മേടിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും തെറിയാക്കാം. ഇപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ടെക്കില മേടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലുള്ള ഏതെങ്കിലും മേടിച്ചുകൊണ്ട് പോവുക. ഇത് കൂട്ടത്തിൽ ഇതൊരു സൈഡിൽ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ ഒഴിച്ച് ഒരു ഓളത്തിൽ എല്ലാവരും ചേഴ്സ് പറഞ്ഞടിക്കാന്നുള്ളത്. അല്ലാണ്ട് ഇനിയിപ്പോൾ ഇത് വെള്ളത്തിലോ സോഡയിൽ മിക്സ് അടിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ പാടുണ്ട്, ഒരു ഗുമ്മ കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ വന്ന് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഡൗട്ട് ഒക്കെ തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ സംഭവം മനസ്സിലായി. വേറെ വെറൈറ്റീസിലൊന്നും പോകണ്ട. ഈ വെറൈറ്റീസിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യും ആ കാര്യങ്ങളെ.